നമസ്കാരം, ഞാൻ വിപിൻ വിജയൻ. അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോയാണ്, ഒരു വിസയുടെ അപ്ഡേറ്റ് അയർലൻഡിൻ്റെ ഇമിഗ്രേഷൻ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് ഇതുവരെ ഉണ്ടായ ഒരു നിയമം ഞാൻ ആദ്യമായിട്ട് പറയാം. ജനറൽ വർക്ക് പെർമിറ്റ്, ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിൽ വരുന്ന ആളുകളുടെ സ്പോസായിട്ട് വരുന്ന ഹസ്ബൻഡിനോ വൈഫിനോ ഇതുവരെ ഉണ്ടായിരുന്ന നിയമം വെച്ചിട്ട് അവർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവർക്ക് ജോലി ചെയ്യണമെങ്കിൽ അവർ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുകയും ഇൻ്റർവ്യൂ പാസ്സാവുകയും ആ എംപ്ലോയർ അവരെ സ്പോൺസർ ചെയ്ത് അവർ പുതിയൊരു എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്ന നിയമത്തിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ നിയമം മാറിയിരിക്കുകയാണ്. ഓക്കെ, സ്മാരാണ് കൂടുതലും ഇവിടെ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റിൽ വരുന്നത്. ഈ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റിൽ വരുന്ന ആളുടെ സ്പോസിന് ഡയറക്റ്റായിട്ട് സ്റ്റാമ്പ് 1G എന്ന് പറയുന്ന വിസയാണ് ലഭിക്കുക. ആ വിസ ലഭിക്കുമ്പോൾ അവർക്ക് ഇവിടെ ഏത് തൊഴിലും ചെയ്യാം. ആരുടെയും ഒരു എംപ്ലോയറുടെയും വർക്ക് പെർമിറ്റോ സ്പോൺസർഷിപ്പോ ഇല്ലാതെ തന്നെ സ്റ്റാമ്പ് 1G ക്രിട്ടിക്കൽ സ്കിൽസ് പെർമിറ്റിൽ വരുന്ന ആളുടെ സ്പോസിന് ജോലി ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ ഒരു സെയിം നിയമം ഇനി മുതൽ ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിൽ വരുന്ന ആളുടെ സ്പോസിനും ഈ ഒരു സ്റ്റാമ്പ് 1G എന്ന് പറയുന്ന വിസ ഇനി മുതൽ ലഭിക്കും. 2024 May 15 മുതലാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ മലയാളികൾ ഒരുപാട് പേരാണ് ഇവിടെ അയർലൻഡിലേക്ക് കേരർ വിസയിൽ വരുന്നത്. അപ്പോൾ ഇത്ര വിസയിൽ മലയാളികൾ വന്നുകൊണ്ടിരിക്കുന്നവരുടെ ഫാമിലി റീയൂണിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അപ്പോൾ അവരുടെ സ്പോസായിട്ട് വരുന്ന ആളുകൾക്ക് ഇനി മുതൽ സ്റ്റാമ്പ് 1G എന്ന് പറയുന്ന വിസ ലഭിക്കുകയും അവർക്ക് ഇനി മുതൽ ഏത് എംപ്ലോയറുടെ കീഴിലും ഏത് തൊഴിലും ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ IRP കാർഡ് സ്റ്റാമ്പ് 3 വിസയാണ് ഈ സ്പോസുമാർക്ക് ലഭിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ IRP കാർഡ് എന്നാണ് എക്സ്പയർ ആവുന്നത്, അപ്പോൾ നിങ്ങൾ പുതിയതിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാമ്പ് 1G എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങളുടെ വിസ അപ്ഗ്രേഡേഷൻ ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കേരളന്മാരോ അല്ലെങ്കിൽ ഈ ജനറൽ വർക്ക് എംപ്ലോയ്മെൻറ്റിൽ വന്നിരിക്കുന്ന ആളുകളുടെ സ്പോസിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്റ്റാമ്പ് 1G എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള വിസയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് അത് ആ ഒരു വിസ കാറ്റഗറി ആയിരിക്കും ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ IRP കാർഡിന് അപേക്ഷിക്കുമ്പോൾ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗത്തിൽ കാണാം.